ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന നല്ല ഫ്ലഫി ആയിട്ടുള്ള റവ ദോശയും പിന്നെ അതിന്റെ ഒപ്പം ഒരു ചട്നിയും അപ്പോൾ അതിനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇവിടെ ഉണ്ട് ട്ടോ ആദ്യം ഞാൻ ദോശയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് പറയാം ആദ്യം ഒരു കപ്പ് റവ ഈ റവ ഞാൻ ഇങ്ങനത്തെ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് ആണ് ട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്ലാസ് എടുക്കാം ആ അളവിൽ തന്നെ ബാക്കിയെല്ലാം എടുക്കണമെന്നേ ഉള്ളൂ അര കപ്പ് തേങ്ങ ഒരു ഹാഫ് ഓണിയൻ പിന്നെ കുറച്ച് ജീരകം പിന്നെ ഒരു കപ്പ് വെള്ളം അര കപ്പ് തൈര് പിന്നെ ഒരു കാൽ ടീസ്പൂൺ നമ്മൾ ഇതിൽ ബേക്കിംഗ് സോഡ ഇടുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ദോശ ഇത്തിരി ഫ്ലഫി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് അപ്പൊ ഇത്രയുമാണ് ദോശയ്ക്ക് വേണ്ട സാധനങ്ങൾ ഇനി നമ്മുടെ ചട്നിക്ക് വേണ്ട എന്തൊക്കെയാന്ന് വെച്ചാൽ തേങ്ങ കറിവേപ്പില ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് ഒരു കുഞ്ഞി ചുവന്നുള്ളി പിന്നെ നമുക്ക് കടുക് പൊട്ടിക്കുമ്പോൾ ആക്കാനായിട്ട് 3 വറ്റൽമുളക് കടുകുണ്ട് ഓയിൽ അപ്പൊ നമുക്ക് ആദ്യം ദോശകളെ ബാറ്റർ തയ്യാറാക്കാം ഓക്കെ അപ്പൊ ആദ്യം തന്നെ നമുക്ക് മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് റവ ഇട്ട് കൊടുക്കാം പിന്നെ എടുത്തു വെച്ചിട്ടുള്ള ഹാഫ് കപ്പ് തൈര് ഇട്ട് കൊടുക്കാം തൈര് ഇടുമ്പോഴാണ് കേട്ടോ ബേക്കിംഗ് സോഡ ശരിക്കും വർക്ക് ചെയ്യുക ആക്റ്റീവ് ആവാം അപ്പോഴാണ് നമ്മുടെ ദോശ നല്ല ഫ്ലഫി ആയിട്ടിരിക്കുക പിന്നെ അര കപ്പ് തേങ്ങ സവാള ജീരകം ഇതെല്ലാം ഇട്ട് കൊടുക്കാം സവാള നമുക്ക് കഷ്ണങ്ങളാക്കിയിട്ടിടാം അതാകുമ്പോ പെട്ടെന്ന് മിക്സ് ആയിട്ട് കിട്ടും ദോശയ്ക്കും ചട്നിക്കും ആവശ്യത്തിന് ഉപ്പും കൂടെ വേണം ഉപ്പ് നമുക്ക് ലാസ്റ്റാണ് ഇടുന്നത് അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ ബാറ്റർ റെഡി ആയിട്ടുണ്ട് കണ്ടോ ചെറിയ തരിതരി പോലെ ഉണ്ടാവും പക്ഷെ അത് കുഴപ്പമില്ല കേട്ടോ അപ്പോ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി അര സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ഇട്ട് കൊടുക്കാം ഇതിനെന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോ റെഡി ടു കുക്കാണ് കേട്ടോ നമുക്ക് ഇപ്പൊ തന്നെ ദോശകളെല്ലാം ആക്കിയെടുക്കാം പക്ഷെ നമുക്ക് ഇത് ഒരു 2 മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ അപ്പോഴേക്കും നമുക്ക് ചട്നിക്കുള്ളത് അരച്ചെടുക്കാം ചട്നിക്ക് വേണ്ട സാധനങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് ആവശ്യത്തിന് തേങ്ങ ഇതിട്ട് കൊടുക്കാം ഉള്ളി രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് കറിവേപ്പ് ആവശ്യത്തിന് വെള്ളം ഒരുപാട് വെള്ളം വേണ്ട കേട്ടോ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം തേങ്ങ അരയ്ക്കുമ്പോൾ ഉപ്പിടുമ്പോൾ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ തേങ്ങ നന്നായിട്ട് അരഞ്ഞു കിട്ടും അതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്ക് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ചട്നി അത്യാവശ്യം അരഞ്ഞിട്ടുണ്ട് ഈ രീതിയിൽ അരഞ്ഞാൽ മതി ഓക്കെ ഇതിനെ നമുക്കിവിടെ വെക്കാം നമുക്ക് ദോശ എല്ലാം ആക്കിയതിന് ശേഷം ഒന്നും കൂടെ മിക്സിയിലിട്ട് ഒന്നടിച്ചിട്ട് നമുക്ക് കടുക് പൊട്ടിച്ച് കാച്ചാം അപ്പോൾ നമുക്കിനി ദോശ ഉണ്ടാക്കാം പാൻ നല്ല ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നമ്മുടെ ദോശയുടെ ബാറ്റർ ഇട്ട് കൊടുക്കാം നമുക്കിനി ദോശ ഒന്ന് മറിച്ചിട്ടു കണ്ട ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ അപ്പൊ ലൈറ്റ് ആയിട്ട് ബാക്ക് സൈഡിൽ ബ്രൗൺ കളർ ആയിട്ടുണ്ടാവും ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ടാവും ആ ടൈമിൽ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും വേവിക്കണം കണ്ടോ നല്ല ഈസി റവ ദോശ റെഡി അപ്പൊ നമ്മുടെ ലാസ്റ്റത്തെ ദോശയുമായിട്ടുണ്ട് ഇതിപ്പോ ആക്ച്വലി ദോശയ്ക്കുള്ള ഫ്രൈ പാൻ അല്ല ഞാൻ ഈ ഫ്രൈ പാനിൽ തന്നെയാണ് ചട്നിയും ആക്കുന്നത് അപ്പൊ നമുക്ക് ടൈം ലാഭിക്കുകയും ചെയ്യാം കാരണം ഇപ്പൊ ദോശയാക്കി ഇനി വേറൊരു പാൻ വെച്ച് ചൂടാക്കുന്നേക്കാളും നല്ലത് ഇതിൽ തന്നെ കടുക് പിടിച്ചിട്ട് ചട്നി ആക്കാം അപ്പൊ ചട്നി ആക്കുന്നതിന് മുമ്പ് നമ്മൾ ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ അത് ഹാഫ് ആക്കിയിട്ട് വെച്ചിരിക്കല്ലേ അപ്പൊ അതൊന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഒരു 2 സെക്കൻഡ് ഒന്നും കൂടെ മിക്സ് ചെയ്യുമ്പോൾ അത് നല്ല ഇതായിട്ടുണ്ടാവും
चूड़ी कड़ग वेपल पोटि सैटा समय जस्ट मिक्स नाच नोश फ्लफी आईटा दोश पेपा कहने फ्राइपन ना चूड़ी ऑयल अच्छा चूड़ा ना कड़क पुटी मुंबई नमुक ई एण चूड़ा गाप नाफ चटनी मिक्स मुड़क ब्राउन कलर वो नमक अरच चटनी चूड़ा ओके अब नमें चटनी रेडी आईटे।